സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കമായി. ഡിസ്റ്റിലറി ബാർ ഉടമകളുമായി എക്സൈസ് മന്ത്രി എം പി രാജേഷ് ചർച്ച നടത്തി. ഡ്രൈഡേ പിൻവലിക്കണം, ബാർ ഹോട്ടലുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കണം എന്നിവ ബാർ ഉടമകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ പുതിയ മദ്യനയം സംബന്ധിച്ച് ഒരു മാസം മുൻപ് മുതൽ തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് എക്സൈസ് വകുപ്പ് പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചത്. സംസ്ഥാനത്തെ ഡിസ്റ്റിലറി ബാർ ഉടമകൾ അവരുടെ ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചു. ഡ്രൈഡേ പിൻവലിക്കണം, ബാർ ഹോട്ടലുകളുടെ പ്രവർത്തന സമയം കൂട്ടണം, പുതിയ ബാർ ഹോട്ടലുകൾ അനുവദിക്കുന്നതിൽ നിയന്ത്രണം വേണം എന്നിവയുൾപ്പെടെ ബാർ ഉടമകൾ സർക്കാരിന് മുന്നിൽ ആവശ്യപ്പെട്ടു. എല്ലാം പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെന്നും ബാർ ഉടമകളുടെ സംഘടനാ പ്രസിഡന്റ് വി സുനിൽകുമാർ യോഗശേഷം പറഞ്ഞു. കൂടുതൽ ഹോട്ടൽ വരുന്നതും ഈ വ്യവസായത്തിന് ഗുണകരമല്ല. ആ ഫീ ഇത്രയും ഞങ്ങൾക്കിത് മുതലാവണമെങ്കിൽ, ഞങ്ങൾക്കിത് കിട്ടണമെങ്കിൽ സെയില് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടൈം മാറ്റിത്തരണം. അതുപോലെ തന്നെ ഡ്രൈഡേ ഒഴിവാക്കി, ഡ്രൈഡേ ആർക്ക് ഗുണമില്ലാത്തതാണ്. ഞങ്ങളുടെ ഈ മേഖലയിൽ നിൽക്കുന്ന എല്ലാ ആളുകളും 5 വർഷമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെതിരായ ബാർ കേസ് അന്വേഷണം നടക്കട്ടെയെന്നും അദ്ദേഹം പ്രതികരിച്ചു. അത് പ്രൂവ് ചെയ്യപ്പെടേണ്ടതാണ്, തീർച്ചയായിട്ടും ഗവൺമെന്റ് അന്വേഷിക്കട്ടെ. ഇപ്പം അന്വേഷണം നടക്കുകയല്ലേ. അർജുന്റെ ഫാദറിലൂടെ പേരിലുള്ള നമ്പറാണ്, അപ്പം അത് അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ള തരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയല്ല. അപ്പം അന്വേഷണത്തിലുള്ള കാര്യത്തിൽ ഞങ്ങൾ എന്ത് പറയാനാ? പുതിയ മദ്യനയത്തിൽ ഡിസ്റ്റിലറി ബാർ ഉടമകളുമായുള്ള ചർച്ച പൂർത്തിയാക്കിയ സർക്കാർ വകുപ്പ് തല ചർച്ചകളിലേക്ക് ഉടൻ കടക്കുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.